Hi friends, ellavarkkum up to date YouTube channel inde pudhiyoru video ilekku swagatham. Innu nammal parayan pogunnathu Kaayidha Millath Muhammad Ismail Sahibine kurichaanu. June 5 bahumanappetta Kaayidha Millath Boojadhanaya dinam. 1896 June 5-ne Tamil Nadile Tirunelveliyil Maulavi KT Miyagan Rauthurude maganayittaanu Muhammad Ismail Sahib janichathu. തിരുനെൽവേലിയിലെ സി എം എസ് കോളേജ്, എം ഡി ഡി ഹിന്ദു കോളേജ്, ട്രിച്ചിയിലെ സെൻറ് ജോസഫ് കോളേജ്, മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1909 തിരുനെൽവേലി യങ് മുസ്ലിം സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ടാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്. 1918 മജ്ലിസുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ച് പ്രവർത്തിച്ചിട്ടുമുണ്ട്. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ സ്വാതന്ത്ര്യ സമരരംഗത്ത് സജീവമായി പങ്കെടുത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം പഠനം ഉപേക്ഷിച്ച് സമരംഗത്തിറങ്ങി. ആദ്യകാലത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും അനിവാര്യത മനസ്സിലാക്കി അദ്ദേഹം മുസ്ലിം ലീഗിൽ ചേർന്നു. 1930s മുസ്ലിം ലീഗിൽ അംഗമായ ഇസ്മായിൽ സാഹിബ് മദ്രാസ് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് മദ്രാസ് പ്രവിശ്യ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ് പദവിയും അലങ്കരിച്ചു. മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭനായ നേതാവും മദ്രാസ് പ്രവിശ്യ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റും ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വ്യാപാരിയുമായിരുന്ന ജമാൽ മുഹമ്മദ് സാഹിബിൻ്റെ മകളെ 1923 വിവാഹം കഴിച്ചു. സമ്പന്നനായിരുന്ന കായിധ മില്ലത്തിൻ്റെ ആസ്തി ഏറെ വർദ്ധിച്ചിരുന്നു. പക്ഷേ സമുദായത്തിനും പ്രസ്ഥാനത്തിനുമായി സർവ്വതും ചെലവഴിച്ച അദ്ദേഹത്തിൻ്റെ മഹത്വം വിവരണാതീതമാണ്. മുസ്ലിം ലീഗിൻ്റെ നേതൃരംഗത്ത് തിളങ്ങിയ കായിധ മില്ലത്ത് ദേശീയ തലത്തിൽ ശ്രദ്ധേയനായി. 1941 മദ്രാസ് പ്രവിശ്യ മുസ്ലിം ലീഗ് സമ്മേളനത്തിൻ്റെ പ്രധാന സംഘാടകനായി തിളങ്ങിയ അദ്ദേഹം അതിൻ്റെ ഉജ്ജ്വല വിജയത്തിൽ ഏവരുടെയും പ്രശംസകൾ നേടി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. ഒപ്പം വിഭജനവും നടന്നു. മുസ്ലിം സമുദായം പ്രതിബന്ധങ്ങളുടെ പീഡനങ്ങളുടെ ഭയാനകമായ നാളുകളിലൂടെ കടന്നുപോയി. ഉഗ്രപ്രതാപികളായ മുസ്ലിം ലീഗ് നേതാക്കന്മാരിൽ അധികവും ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് പാകിസ്ഥാനിലേക്ക് പോയി. പലരും മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചു. മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷേ മദ്രാസ് പ്രവിശ്യ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന കായിധ മില്ലത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ശത്രുക്കൾ പരാജയപ്പെട്ടു. 1947 ഡിസംബർ 14 മുഹമ്മദ് അലി ജിന്ന സാഹിബിൻ്റെ അധ്യക്ഷതയിൽ കറാച്ചിയിൽ കൂടിയ കൗൺസിൽ യോഗം ഇന്ത്യയിലും പാകിസ്ഥാനിലും മുസ്ലിം ലീഗ് നിലനിർത്തുവാൻ തീരുമാനിച്ചു. ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ കൺവീനറായി കായിധ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ തെരഞ്ഞെടുത്തു. 1948 മാർച്ച് 10 മദ്രാസിലെ രാജാജി ഹാളിൽ ഇന്ത്യയിൽ അവശേഷിച്ച മുസ്ലിം ലീഗ് ദേശീയ കൗൺസിലർമാരുടെ യോഗം കായിധ മില്ലത്ത് വിളിച്ചുകൂട്ടി. അവിടെ വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുനഃസംഘടിക്കപ്പെട്ടു. മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പ്രസിഡൻ്റായി ദേശീയ കമ്മിറ്റി നിലവിൽ വന്നു. സത്താർ സേട്ട് സാഹിബിൻ്റെ ഒഴിവിലേക്ക് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സഭയിൽ മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾക്കായി ധീരമായി പോരാട്ടങ്ങൾ നടത്തി. 1952-58 കാലഘട്ടത്തിൽ രാജ്യസഭാ അംഗം. മൂന്നാം ലോകസഭ, അതായത് 1962 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ഇസ്മായിൽ സാഹിബ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഹമ്മദ് കുഞ്ഞുവിനെ 4328 വോട്ടിന് പരാജയപ്പെടുത്തി. കോൺഗ്രസിൻ്റെ പുതിയ വീട്ടിൽ ഷൗക്കത്ത് അലി ഇവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു. നാലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 1965 മഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിലെ എ നഫീസത്ത് ബീവിയെ പരാജയപ്പെടുത്തിയാണ് ലോക്സഭയിലെത്തിയത്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയക്കി. ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോൾ ആദ്യമായി യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന നൽകിയതും തൻ്റെ മകൻ മിയാൻഖാനെ സൈന്യത്തിലേക്ക് അയക്കാം എന്ന് പ്രധാനമന്ത്രി നെഹ്റുവിന് കത്തെഴുതിയതും കായിധ മില്ലത്ത് എന്ന ധീരദേശാഭിമാനിയായിരുന്നു. മണ്ഡലം കാണാതെ ലോക്സഭയിൽ എത്തിയ ഇന്ത്യയിലെ ചുരുക്കം ചില നേതാക്കന്മാരിൽ ഒരാളാണ് കായിധ മില്ലത്ത്. കാരണം അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയ സ്നേഹവും ബഹുമാനവും അനിർവചനീയമാണ്. കായിധ മില്ലത്തിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാടിൽ നിരവധി മതബൗദ്ധിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തു. ഇന്നും കായിധ മില്ലത്തിൻ്റെ നാമത്തിൽ ചെന്നൈ നഗരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന സ്ഥാപനമാണ് കായിധ മില്ലത്ത് ഗവൺമെൻറ് വുമൻസ് കോളേജ്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ തമിഴ് ജനതയുടെ ഹൃദയവികാരമാണ് കായിധ മില്ലത്ത്. 1972 ഏപ്രിൽ 4 ചെന്നൈയിൽ വെച്ച് ആ മഹാനുഭാവൻ യാത്രയായി. ചെന്നൈ അണ്ണാശാലയിൽ ട്രിപ്ലിക്കേഷനിലെ വല്ലാജ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. മരണശേഷം ആദരസൂചകമായി തമിഴ്നാട് ഗവൺമെൻറ് നാഗാപട്ടണം ജില്ലയ്ക്ക് നാഗ കായിധ മില്ലത്ത് ജില്ല എന്ന് പേരിട്ടു.
ജില്ലകൾക്കും സ്ഥലങ്ങൾക്കും നൽകിയിട്ടുള്ള വ്യക്തിനാമങ്ങൾ പിൻവലിക്കാൻ 1997 തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചതോടെ കായിതമില്ലത്ത് ജില്ല ഇല്ലാതായി. തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രി എം ഭക്തവത്സലം പ്രതിപക്ഷ നേതാക്കൾക്ക് മാതൃകയാക്കിയത് ഇസ്മായിൽ സാഹിബിനെയായിരുന്നു. ഇത്തരം ഇൻഫോർമാറ്റീവായ വിവരങ്ങൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി.